കാസർഗോഡ് ജില്ലയിൽ ചാവർഗരിയിൽ പാറയക്കുടലിൽ കുട്ടിപ്പാപ്പൻ എന്ന് വിളിക്കുന്ന ശ്രീ തോമസിൻ്റെ വീട്, കൂട്ടക്കുഴി മീനഞ്ചേരിൽ എന്നുള്ള സ്ഥലത്താണ്, ചാവർഗരി പള്ളി ഇടവകയാണ്. ഈ സ്ഥലത്തേക്ക് വരുന്നതിനുള്ള വഴി ചെറുപുഴ പാലാവയൽ വന്നതിന് ശേഷം അവിടെ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ എത്തിക്കഴിയുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. ശ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് ജില്ലയിൽ പാലാവയൽ ചാവർഗരി എന്നുള്ള സ്ഥലത്ത് താമസിക്കുന്ന പാറയക്കുടിയിൽ ശ്രാമ്പിക്കൽ നാട്ടുകാർ കുട്ടിപ്പാപ്പൻ എന്ന് വിളിക്കുന്ന തോമസിനെയും കുടുംബത്തെയുമാണ്. കുട്ടിപ്പാപ്പൻ്റെ കുടുംബത്തിൻ്റെ പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റത്തൊരു കുടുംബത്തിൽ നിന്നും കയ്യൂർ താമസമാക്കിയ മിഖായൽ, അങ്ങനെയാണ് പാറയക്കുടിയിൽ എന്നുള്ള വീട്ടുപേര് ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന് 9 ആൺമക്കളായിരുന്നു. അതിൽ ആൺമക്കളിൽ 3-ാമത്തെയാൾ ദേവസ്യ മറ്റത്തിൽ കയ്യൂർ തർത്തനാങ്ങിൽ താമസിച്ചിരുന്ന ഇദ്ദേഹമാണ് ഈ പാലാവയൽ എന്നുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെട്ടത്. ഇദ്ദേഹത്തിന് 11 മക്കളായിരുന്നു. അതിൽ ആൺമക്കളിൽ 4-ാമത്തെയാളാണ് മത്തച്ഛൻ എന്ന് വിളിക്കുന്ന മാത്യു ദേവസ്യ. മാത്യു ദേവസ്യയ്ക്ക് 5 മക്കളാണുള്ളത്. 4 ആണും 1 പെണ്ണും. അതിൽ ആൺമക്കളിൽ 2-ാമത്തെയാളാണ് കുട്ടിപ്പാപ്പൻ എന്ന് നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന തോമസ്. തോമസിനെയും മകൻ മനുവിനെയും ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം. നമസ്കാരം. കുട്ടിപ്പാപ്പൻ എന്നാണ് നാട്ടുകാരെല്ലാം സ്നേഹത്തോടെ വിളിക്കുന്നത്. അതെ. കുട്ടിപ്പാപ്പനായിട്ടാണോ ഈ പാലാവയൽ ഈ ചാവർഗിരി സ്ഥലത്തേക്ക് വന്നത്? ഞാനാണ് ആദ്യം വന്നത്. ആദ്യം വരുന്നത് വല്യപ്പനാണ്. ഈ സ്ഥലമൊക്കെ വാങ്ങിയത്. വല്യപ്പന്റെ പേര് ദേവസ്യ. ദേവസ്യ എന്നാണ്. ദേവസ്യ മറ്റത്തിൽ നിന്നുള്ള ആളാണ് ഈ സ്ഥലമൊക്കെ വാങ്ങിയത്. അതിനുശേഷം ഫാദറും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് താമസമാക്കി. അതെ, ഞങ്ങള് മലാങ്കടവ് ഇത് വന്ന് താമസമാക്കി. മലാങ്കടവ് എന്ന് പറയുന്നത് ഈ പാലാവയലിൽ നിന്ന് കുറച്ച് ദൂരെ നമ്മളിങ്ങോട്ട് വന്ന വഴി തന്നെ. പാലാവയലിൽ നിന്ന് വരുന്ന വഴിയാണ് മലാങ്കടവ്. അതെ. ചാവർഗിരിക്ക് വരുന്ന വഴിയാണ് മലാങ്കടവ്. 15 കൊല്ലത്തോളം അവിടെ താമസമാക്കി. അതിനുശേഷമാണ് മീനഞ്ചേരിക്ക് മീനഞ്ചേരി എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് വന്നത്, താമസം ആക്കുന്നത്. അപ്പൊ നേരത്തെ മേടിച്ചിട്ടതാണ്. ഇവിടെ ചെറിയ എല്ലാത്തിനും അവരെല്ലാം താമസം ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ നല്ല ഇങ്ങനെ വന്നു. അപ്പന്റെ ഒരു സഹോദരനുമാണ് മെയിൻ ആയിട്ട് ഇവിടെ വന്ന് താമസമാക്കി. അവരുടെ മക്കളെല്ലാം ഇപ്പോൾ ഈ പാലാവയൽ എന്നുള്ള എല്ലാരും ഉണ്ട് താമസമാക്കി. കുട്ടിപ്പാപ്പന്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു? മേരി. മേരി. വീട്ടുപേര്? വെളിയത്ത്. വെളിയത്ത്. സ്ഥലം? സ്ഥലം മലാങ്കടവ് തന്നെ. മലാങ്കടവ് തന്നെ, അതായത് ഇവിടെ അടുത്തുള്ള മലാങ്കടവ് തന്നെയാണ്. ഭാര്യ മരിച്ചുപോയി അല്ലേ? മരിച്ചുപോയി. എത്ര വർഷമായി മരിച്ചു പോയിട്ട്? 16 കൊല്ലമായി. 16 വർഷം മുമ്പ്, 2008 2008 മരിച്ചു പോയതാണ്. ഭാര്യയുടെ മാതാപിതാക്കന്മാരുടെ പേര് ഓർമ്മയുണ്ടോ? ഉണ്ട്. വിൻസെന്റ് അപ്പൻ, ത്രേസ്യ അമ്മ. വിൻസെന്റും ത്രേസ്യയും, അതാണ് മാതാപിതാക്കളുടെ പേര്. അപ്പൊ കുട്ടിപ്പാപ്പിന് 3 മക്കളാണോ ഉള്ളത്? എനിക്ക് 3 മക്കള്. അതിൽ ഇളയ ആളാണ് നമ്മുടെ കൂടെ ഉള്ളത്. പേര്? മനു. മനു. മനു എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. മരത്തിന്റെ ബിസിനസ്സുമായിട്ട് നടക്കുന്നു. എന്തെല്ലാം പഠി മേഖലയിൽ വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ട്? ഇലക്ട്രോണിക്സ് ഡിപ്ലോമ. ഇലക്ട്രോണിക്സ് ഡിപ്ലോമ പഠിച്ചു. അതിനുശേഷം ആ മേഖലയിൽ ജോലിക്ക് പോയില്ല? പോയില്ല. ഈ മരത്തിന്റെ ബിസിനസ് നല്ല ബിസിനസ് ആയതുകൊണ്ട് ഈ മേഖലയിൽ തുടരുന്നു. അത് നിങ്ങളുടെ സഹോദരങ്ങളും മാതാപിതാക്കന്മാരെല്ലാം ഈ മേഖലയിൽ സജീവമായിരുന്ന ആൾക്കാരായിരുന്നു പരമ്പരാഗതമായിട്ട്. ഇപ്പോഴും സജീവമായിട്ട് നിലവിലുമുണ്ട്. അതുകൊണ്ട് മനു ആ മേഖലയിലേക്ക് തുടരുന്നു. കൂടുതലായിട്ട് പോയി. മനു വിവാഹം കഴിച്ചിട്ടില്ല? എത്ര വയസ്സായി? 32 വയസ്സ്. വിവാഹം ആലോചിക്കുന്നില്ലേ? വിവാഹം ആലോചിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നല്ല വിവാഹാലോചനകൾ ഇങ്ങനെയുള്ള ഇതിൽക്കിടെ വരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി കുട്ടിപ്പാപ്പന്റെ മാതാപിതാക്കന്മാരെ കുറിച്ചൊന്ന് പറയാമോ? അപ്പൻ മത്തച്ഛൻ. മത്തച്ഛൻ. അമ്മ അന്നമ്മ. അന്നമ്മ. എടയാലാണ് വീട്. എടയാറാണ് വീട്. എടയാറല്ല, എടയാൽ. വീട്ടുപേര്. സ്ഥലം എവിടെയായിരുന്നു? അവര് പ്ലാസ്നാല്. പ്ലാസ്നാലായിരുന്നു. ഇപ്പോഴും അതെ. ഇപ്പോഴും അതെ.
അമ്മാവന്മാരെല്ലാരും മരിച്ചുപോയി. അമ്മാവന്മാരെല്ലാം മരിച്ചുപോയി. മക്കളുണ്ട്. ഞങ്ങള് കുട്ടിപ്പാപ്പിന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 72. 72 വയസ്സുണ്ട്. കുട്ടിപ്പാപ്പിന് എത്ര സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്? എനിക്ക് 5 പേര് മൊത്തം. കുട്ടിപ്പാപ്പിനെ കൂട്ടി 5 മക്കളാണ് ഉണ്ടായിരുന്നത്. അതില് 4 ആണുണ്ടായിരുന്നു അല്ലേ? 4 ആണും 1 പെണ്ണും. 1 പെണ്ണുമാണ് ഉള്ളത്. മൂത്തയാളുടെ പേരെന്താ? അപ്പച്ചൻ ദേവസ്യാച്ചൻ എന്നായിരുന്നു പേരെ. ഫിലിപ്പിന്റെ പേര് തന്നെ. ഫിലിപ്പിന്റെ പേര് തന്നെയാണ് വന്നത്. പുള്ളി മരിച്ചുപോയി. മരിച്ചു. അവരെവിടെയാ താമസിച്ചിരുന്നത്? അവര് പാലാവയിൽ തന്നെയായിരുന്നു. പാലാവയിൽ തന്നെയായിരുന്നു. മലാങ്കടവിൽ നിന്ന് അവര് സ്ഥലം വിറ്റ് മാറി. ഞങ്ങളൊക്കെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പം തറവാട് വിറ്റ് അവരങ്ങോട്ട് പോയി. അമ്മയും മലാങ്കടവിൽ നിന്ന് അമ്മയും കൂട്ടി അവര് പാലാവയിലേക്ക് പോയി. പോയി അവിടെ നിന്നാണ് ഈ അപ്പച്ചൻ മരിക്കുന്നത്. അപ്പച്ചന്റെ ഭാര്യയുടെ പേര് ലൂസി. ലൂസി. വീട്ടുപേര് പാലോലിയിൽ നിന്നാണെന്നാണ് എന്റെ ഓർമ്മ. പാലോലി എന്നാണ് വീട്ടുപേര്. വെലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. വെലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കുറ്റിയാടിയിലൊക്കെ അടുത്ത്. കുറ്റിയാടിക്ക് അടുത്ത് വെലങ്ങാടാണ് ഭാര്യയുടെ വീട്. ഭാര്യയുടെ വീട്. അപ്പച്ചൻ. അവർക്ക് എത്ര മക്കളുണ്ടായിരുന്നു? അപ്പച്ചന് 3 ആണുങ്ങള്. 3 ആണുങ്ങള്. അവരുടെ പേര്? പ്രവീൺ ഏറ്റവും മൂത്തത്. പ്രശാന്ത് 2ാമൻ. 3ാമൻ പ്രദീപ്. പ്രദീപ്. അങ്ങനെ 3 ആൺമക്കളാണ് അവർക്കുള്ളത്. 2ാമത്തെ ആളാണ് കുട്ടിപ്പാപ്പൻ അല്ലേ? ആ അവരുടെ അത്തച്ഛൻ്റെ മക്കൾ 2ാമനാണ്. അതിനുശേഷം കുട്ടിപ്പാപ്പൻ്റെ ഇളയ ആളാരാ? എൻ്റെ ഇളയത് സണ്ണി മാത്യു എന്ന് വിളിക്കുന്ന. അവരെവിടെയാ താമസിക്കുന്നത്? അവരിവിടെ ചവറഗിരി തന്നെ. എൻ്റെ ചവറഗിരി അടുത്തുണ്ട്. കുട്ടിപ്പാപ്പൻ്റെ വീടിന് സമീപത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരെ ഇപ്പൊ ഇവിടെ ഉള്ളു. ഭാര്യയുടെ പേര്? ആലീസ്. ആലീസ്. നിലപ്പനയിൽ. നിലപ്പനയിൽ നിന്നാണ് വീട്ടുപേര്. സ്ഥലം? ചിറ്റാരിക്കാൽ. ചിറ്റാരിക്കാൽ. അപ്പൊ ചിറ്റാരിക്കാൽ നിലപ്പനെ കുടുംബാംഗമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ആലീസ്. ആലീസ്. അവർക്ക് എത്ര മക്കളാണുള്ളത്? അവർക്ക് 2 മക്കള്. 2 മക്കള്. അവരുടെ പേര്? 1 ആണും 1 പെണ്ണും. 1 ആണും 1 പെണ്ണും. മൊത്തവൻ അഭിനന്ദ് എന്ന് പറയും. കുട്ടായി എന്ന് ഞങ്ങൾ വിളിക്കും. കുട്ടായിന്നാണ് വിളിക്കുന്നത്. അവര് കുർണ സഹിതം അബുദാബിയിലാണ്. അബുദാബിയിലാണ്. അടുത്തയാള്? അടുത്തയാള് ആശ. ആശ. അവളെ കെട്ടിച്ചേക്കുന്ന ഇവിടെ തയ്യാനിയായിരുന്നു. ഇപ്പൊ പാലാവിൽ തന്നെ ഉണ്ട്. തയ്യാനിയായിരുന്നു, ഇപ്പൊ പാലാവയിലാണ് താമസിക്കുന്നത്. അവള് ആശ അക്ഷയ കേന്ദ്രം നടത്തുന്നു. അക്ഷയ കേന്ദ്രം നടത്തുന്നു. എവിടെയാ നടത്തുന്നത്? പാലാവിലെ. പാലാവയിൽ അക്ഷയ കേന്ദ്രം നടത്തുന്ന. അവരുടെ ഭർത്താവ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. സഹകരണ ബാങ്കിന്റെ ജോലിക്കാരനാണ്. അവൻ കരീക്കര താമസിക്കുന്നത്. ജോസ് എന്നാണ്. ജോസ് ആണ്. കരീക്കര എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. കരീക്കര എന്നുള്ള സ്ഥലത്തിന് അടുത്തുള്ള സ്ഥലം പ്രധാനപ്പെട്ട പുളിഞ്ഞോം കരീക്കരയുടെ അടുത്തടുത്ത. പുളിഞ്ഞോം കരീക്കര എല്ലാം അടുത്തടുത്ത. കണ്ണൂർ ജില്ലയിൽ പെട്ട. കണ്ണൂർ ജില്ലയിലാണ് ഈ സ്ഥലം കരീക്കര എന്നുള്ള സ്ഥലം. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ബിൻസി. ബിൻസി. ബിൻസിയുടെ വീട്ടുപേര് ഓലിക്കൽ. ഓലിക്കൽ. സ്ഥലം? അവര് നെരുത്തുംതട്ട് എന്ന് പറയുന്ന. നെരുത്തുംതട്ട് എന്നുള്ള സ്ഥലത്താണ്. മലാങ്കളിന്റെ തൊട്ടടുത്ത്. മലാങ്കളിന്റെ അടുത്ത് തന്നെയാണ് ഈ നെരുത്തുംതട്ട്. അതെ. അവിടെ എന്നാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? ജോസനും ബിൻസിക്കും കൂടെ 3 പേര്. 3 പേരാണ്. മൂത്തത് ഏറ്റവും മൂത്തത് പെണ്ണാണ്. അവളുടെ പേര് ചിന്നു എന്ന് വിളിക്കുന്നു. ചിന്നു എന്ന് വിളിക്കുന്ന മകളുണ്ട്. പിന്നെ 2ാമത്തെ മാത്തപ്പൻ. മാത്യുപ്പൻ. മാത്യു എന്നാണ് പേര്. 3ാമത്തെ തോമസ്. തോമസ്. അങ്ങനെ 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയാണ് അവർക്കുള്ളത്. ഏറ്റവും ഇളയ ആളാരാ? ലിസി. ലിസി. അവള് കരീക്കര എന്ന് പറയുന്നതിന്റെ അടുത്ത് ഇടവരമ്പ് എന്ന് പറയുന്ന സ്ഥലം. ഇടവരമ്പ്. കരീക്കരയ്ക്ക് അടുത്ത് ഇടവരമ്പ് എന്നുള്ള സ്ഥലത്ത് വിവാഹം ചെയ്തിരിക്കുന്നത്. താമസിക്കുന്നു. ആ അവിടെ തന്നെയായിരുന്നു. ഭർത്താവിന്റെ പേര്? ജോയിച്ചൻ ആയിരുന്നു. ജോയിച്ചനാണ്. വീട്ടുപേര്? പീഡിയിക്കൽ. പീഡിയിക്കൽ. പീഡിയിക്കൽ ജോയിച്ചനാണ് ഭർത്താവ്. അവരുടെ കുട്ടികളുടെ പേര്? അവർക്കും 3 മക്കളാണ്. 3 മക്കളാണ്. മൂത്തവൻ പ്രസാദ്. പ്രസാദ്. അവൻ ബാംഗ്ലൂരിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അവന്റെ ഭാര്യയ്ക്ക് അവിടെ തന്നെയാണ് ജോലി. രണ്ടാമത്തെ? രണ്ടാമത്തെ സജീവൻ. സജീവൻ. 3ാമത്തെ? ശില്പ. ശില്പ. അങ്ങനെ 3 മക്കളാണ്. 2 ആണും 1 പെണ്ണും. അതെ. അതെ. അങ്ങനെ 3 മക്കളാണ് അവർക്ക് ഉള്ളത്. അപ്പൊ മനു, നിങ്ങള് എത്ര മക്കളാണ്? 3 പേര്. 3 പേരാണ്. അതിനകത്ത് ഏറ്റവും മൂത്തത് ആരാ? മൂത്തത് ചേച്ചിയാണ്. ചേച്ചിയുടെ പേര്? റെജി. റെജി എന്നാണ് പേര്. വിവാഹം കഴിപ്പിച്ചിരിക്കുന്നു. വിവാഹം കഴിഞ്ഞു. എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? ഇവിടെ വെള്ളാട്. വെള്ളാട് എന്നുള്ള സ്ഥലത്ത്. വെള്ളാടിനടുത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലം കരുവഞ്ചാൽ.
കരുവഞ്ചാലിന് അടുത്ത് വെള്ളാട് വീട്ടുപേര് കാക്കല്ലി. കാക്കല്ലി കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിന്റെ പേര് തങ്കച്ചൻ. തങ്കച്ചൻ എന്നാണ് ഭർത്താവിന്റെ പേര്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? മൂന്ന് പേര്. അവരുടെ പേര്? പേര് സെബാസ്റ്റിൻ. സെബാസ്റ്റിൻ. അഞ്ജു. അഞ്ജു. സിസ്റ്റർ അഖില. സിസ്റ്റർ അഖില. അഖില. സിസ്റ്റർ ഇപ്പൊ എവിടെയാ? ആന്ധ്രയിലാണ്. ആന്ധ്രയിലാണ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റർ അഖിലയാണ് റജിയുടെ ഏറ്റവും ഇളയ മകള്. റജിക്ക് ചേട്ടന്റെ പേര് ആനന്ദ്. ആനന്ദ് എന്നാണ്. ചേട്ടൻ എവിടെയാണ് താമസിക്കുന്നത്? പാലാവയില്. പാലാവയിൽ എന്നുള്ള സ്ഥലത്ത് ആണ് താമസിക്കുന്നത്. പരിയുടെ പേര്? മെറിൻ. മെറിൻ എന്നാണ് പരിയുടെ പേര്. വീട്ടുപേരും? വീട്ടുപേര് കിഴക്കേക്കര. കിഴക്കേക്കര. സ്ഥലം? മാലോ. മാലോ. മാലോ കിഴക്കേക്കര കുടുംബാംഗമാണ് അദ്ദേഹത്തിന്റെ പാലിയ. അവർക്ക് എത്ര കുട്ടികളുണ്ട്? അവർക്ക് രണ്ട് പേര്. രണ്ട് കുട്ടികളാണുള്ളത്. അവരുടെ പേര്? ചിത്രാഞ്ജലി, കാവ്യാഞ്ജലി. ചിത്രാഞ്ജലിയും കാവ്യാഞ്ജലിയും എന്നാണ് അവരുടെ പേര്. കുട്ടിപ്പാപ്പന് ഗ്രാൻഡ് ഫാദറിനെ താമസിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ, ഞാൻ നാട്ടിലും ഗ്രാൻഡ് ഫാദറിന്റെ തൊട്ടടുത്തായിരുന്നു ഞങ്ങളെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗ്രാൻഡ് ഫാദറും കുറച്ചു കാലം വന്ന് ഇവിടെ താമസിച്ചു. അതിനുശേഷം നാട്ടിലേക്ക് പോയി. നാട്ടിലേക്ക് തിരിച്ച് ഒരു കൊല്ലേ ഇവിടെ നിന്നുള്ളൂ. ഒരു കൊല്ലമേ നിന്നുള്ളൂ. സ്ഥലമൊക്കെ മേടിച്ചെല്ലാം കൂട്ടി ഇവിടെ വന്ന് ഒരു വർഷം നിന്നതിന് ശേഷം അദ്ദേഹം തിരിച്ചു പോവുകയാണ് അസുഖബാധിതനായി. കുട്ടിപ്പാപ്പന്റെ ഫാദർ മരിക്കുമ്പോ എത്ര വയസ്സുണ്ട്? 84 വയസ്സുണ്ട്. ഈ ചാവറയിരി ഇടവക തന്നെയാണ്. 2000 മരിച്ചത്. മെയ് 20 ചാവറഗിരി ഇടവക തന്നെയാണ് അടക്കിയിരിക്കുന്നത്. ഫാദറിന്റെ എത്ര സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്? അവര് 11 മക്കളാണ്. 11 മക്കളാണ് ഉണ്ടായിരുന്നത്. 3 പെണ്ണും 8 ആണും. 8 ആണും 3 പെണ്ണുമാണ് ഉണ്ടായിരുന്നത്. ആ സഹോദരങ്ങളുടെ പേരൊക്കെ ഒന്ന് പറയാമോ? ഏറ്റവും മൂത്ത് കുഞ്ഞാപ്പൻ. കുഞ്ഞാപ്പൻ. രണ്ടാമത് കുഞ്ഞൂട്ടി. കുഞ്ഞൂട്ടി. മൂന്നാമത് കുഞ്ഞേപ്പ്. കുഞ്ഞേപ്പ്. നാലാമൻ എന്റെ ഫാദറ്. ഫാദറ്. മത്തച്ചൻ. മത്തച്ചൻ എന്ന് വിളിക്കുന്ന. അഞ്ചാമൻ ചെറിയൻ. ചെറിയൻ. ആറാമൻ ചാക്കോ. ചാക്കോ. ഏഴാമൻ തൊമ്മച്ചൻ. തൊമ്മച്ചൻ. എട്ടാമൻ കുര്യൻ. കുര്യൻ. പിതാവിന്റെ സഹോദരിമാരുടെ പേരൊന്ന് പറയാവോ? ഏരി. ഏരിയാണ് മൂത്തയാള്. മൂത്തയാളെ ചെറുവന്നലെ വിവാഹം ചെയ്ത. അവര് നാട് കടനാട്. 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 രണ്ട് തെങ്ങന്മാരും കടനാട് അടുത്ത് തന്നെ ആയിരുന്നു. അതിന്റെ ഇടയിൽ തെങ്ങളെ തുമ്പമറ്റത്തിൽ കെട്ടിച്ചു. പേരെങ്ങനെയായിരുന്നു? മറിയം. മറിയം എന്നാണ് പേര്. മൂന്നാമത് അന്ന. അന്ന. അതേപോലെ പണക്കാട്ട്. പണക്കാട്ട്. തൊമ്മച്ചൻ എന്ന് പറയുന്ന ആളായിരുന്നു കല്യാണം. രണ്ട് പെങ്ങന്മാരെ കടനാട് കെട്ടിച്ചു. അതെ. ഒരാളെ എവിടെയാ കെട്ടിച്ചിരുന്നത്? അവരെ ഇടമറുക് എന്ന് പറയുന്ന ആണ് പണക്കാട്ട് വിവാഹം ചെയ്തിരിക്കുന്നത്. ഇതാണ് പിതാവിന്റെ സഹോദരങ്ങളുടെ എവിടെ നിന്ന് കാണാനും കുടുംബത്തിന്റെ വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി. നമസ്കാരം.